ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രബീഷ്. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2000 കഴിഞ്ഞ വർഷത്തെ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ പല ട്രോളുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. മികച്ച നടനുള്ള പുരസ്കാരം നമ്മുടെ ലാലേട്ടന് കൊടുത്തതിന് പല ട്രോളുകളും കാര്യങ്ങളൊക്കെ പല വിമർശനവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു, സബ്മിഡ് മലയാളത്തിൽ ചെയ്യുകയും ചെയ്യുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കാം, എൻ്റെ ഒരു അഭിപ്രായം ഒന്ന് പറയാം. അപ്പോൾ ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് ആർക്കൊക്കെ എന്തൊക്കെയാണ് കിട്ടിയതെന്ന്, എന്തൊക്കെ അവാർഡുകളാണ് കിട്ടിയത് എന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ ആമ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ അവാർഡുകളാണ് എന്ന് പരിശോധിക്കാം. പിന്നെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത് ആർക്കാണെന്ന് നമുക്കറിയാം, നമ്മുടെ ലാലേട്ടനാണ്. സിനിമ ഇട്ടിമേണി മെയ്ഡ് ഇൻ ചൈന, പിന്നെ അതുപോലെ തന്നെ ലൂസിഫർ, ഈ രണ്ട് സിനിമയ്ക്കാണ് ലാലേട്ടന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ബാക്കി ഏറ്റവും മികച്ച സിനിമ ഏതാന്ന് വെച്ചാല് ഏറ്റവും മികച്ച സിനിമ ഉയരെയാണ്. അതുപോലെ തന്നെ തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കും ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടിയിരിക്കുന്നത്, ക്രിറ്റിക്സ് അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പൃഥ്വിരാജിനാണ്, ലൂസിഫർ ആണ് സിനിമ. അതുപോലെ തന്നെ ബെസ്റ്റ് ഫീമെയിൽ ആക്ടർ പാർവതിക്കാണ് കിട്ടിയിരിക്കുന്നത്, ഉയരെയാണ്, ഉയരെയും വൈറസും ആണ് സിനിമ. അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടർ ക്രിറ്റിക്സ് അവാർഡും കൂടി ഉണ്ട്, സുരാജ് വെഞ്ഞാറമൂടിനാണ് കിട്ടിയിരിക്കുന്നത്. വികൃതി, റോഡ് കുഞ്ഞപ്പൻ, ഫൈനൽസ്, ഈ സിനിമകൾക്കൊക്കെയാണ് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് മെയിൽ ആക്ടർ സിദ്ദിഖ് ആണ്, ഉയരയിലെ അഭിനയത്തിന് സിദ്ദിഖിനാണ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ കിട്ടിയിരിക്കുന്നത്. പിന്നെ സപ്പോർട്ടിംഗ് ആക്ടർ ഫീമെയിൽ, അതായത് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ഫീമെയിൽ കിട്ടിയിരിക്കുന്നത് ഗ്രേസ് ആന്റണിക്കാണ്, കുമ്പളങ്ങി നൈറ്റ്സ് ആണ് സിനിമ. പിന്നെ ബെസ്റ്റ് ക്യാരക്ടർ ആക്ടർ മെയില്, വിജയരാഘവനാണ് പൊറിഞ്ചു മറയാണ് സിനിമ. അതുപോലെ തന്നെ ബെസ്റ്റ് ക്യാരക്ടർ ആക്ടർ ഫീമെയില്, രേഷ വിജയനാണ് ഫൈനൽസ്, സ്റ്റാൻഡപ്പ്, ഈ രണ്ട് സിനിമകൾക്കാണ് രേഷ വിജയൻ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടർ ഇൻ നെഗറ്റീവ് റോൾ, അതായത് വില്ലൻ റോളിൽ അഭിനയിച്ച ബെസ്റ്റ് ആക്ടറാണ് വിവേക് ഒബ്റോയാണ്, ലൂസിഫറിലാണ്, ലൂസിഫർ എന്ന സിനിമയിലാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറാണ് വിഷ്ണു വിജയ്, അമ്പിളി എന്ന സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് സിംഗർ, മെയിൽ സിംഗർ വിജയ് യേശുദാസ്, നീ മുഖിലോ എന്ന് പറഞ്ഞ പാട്ടിന് പാട്ടിനാണ് കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് സിംഗർ ഫീമെയിൽ സിംഗറിന് ബോംബെ ജയശ്രീയാണ് ബെസ്റ്റ് ഫീമെയിൽ സിംഗർ കിട്ടിയിരിക്കുന്നത്. പിന്നെ ബെസ്റ്റ് സിംഗർ സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയത് കെ എസ് ഹരിശങ്കറിനാണ്, അത് അതിര എന്ന് പറഞ്ഞ സിനിമ പവിഴ മഴയ എന്നുള്ള പാട്ടിനാണ് കെ എസ് ഹരിശങ്കർ കിട്ടിയിരിക്കുന്നത്. പിന്നെ സ്പെഷ്യൽ ജൂറി മെൻഷൻ സോബിൻ ഷാഹിറിന് സ്പെഷ്യൽ ജൂറി മെൻഷൻ ഉണ്ട്, കുമ്പളങ്ങി നൈറ്റ്സിലെ അഭിനയത്തിനാണ്. ബെസ്റ്റ് ന്യൂ ഫേസ് വരുന്നത് അന്നാബൻ ആണ്, കുമ്പളങ്ങി നൈറ്റ്സിലെ അഭിനയത്തിനാണ്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഹെലനിൽ അഭിനയിച്ചിരുന്നു അന്നാബന്. പിന്നെ വരുന്നത് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അച്യുതനാണ്, നമ്മുടെ മാമാങ്കത്തിലെ അച്യുതനാണ് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് വരുന്നത്. സ്റ്റാർ പെയർ നമ്മുടെ മാത്യു തോമസും എന്റെ അനശ്വര രാജനാണ്, തണ്ണീർ മത്തൻ ദിനങ്ങളിലെ ആ ഒരു ജോഡിക്കാണ് ബെസ്റ്റ് പെയർ വരുന്നത്, ബെസ്റ്റ് സ്റ്റാർ പെയർ വരുന്നത്. പിന്നെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വരുന്നത് പി സുശീലയ്ക്കാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത്. ഈ ഇത്രയാണ് അവാർഡുകൾ ഉള്ളത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ വെച്ചാൽ ഇത് ടി ആർ പി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവര് അവരുടെ ഒരു പിന്നെന്താ പറയാ പരിപാടി കളർഫുൾ ആയിട്ട് നിൽക്കണം, അതിനുവേണ്ടിയാണ് നമ്മുടെ മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒക്കെ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഓരോ വർഷം കൂടുമ്പോൾ, ഈ വർഷം ലാലേട്ടന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും അടുത്ത വർഷം മമ്മൂക്കയ്ക്കും കൊടുക്കാം. ആ ഒരു ഇത് നമ്മള് പിന്നെ പണ്ടേ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ സോബിൻ ഷാഹിറും അല്ലെങ്കിൽ സുരാജ് വെഞ്ഞാറമൂട്, അതുമല്ല ആസിഫ് അലി, ഇവർ മൂന്ന് പേർക്കും കൊടുക്കാവുന്ന ഒരു വർഷമായിരുന്നു. അത്രയും നല്ല സിനിമകൾ, അത്രയും നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമകൾ വന്ന വർഷമായിരുന്നു 2019 എന്ന് പറഞ്ഞാല്. പിന്നെ എന്തുകൊണ്ടെന്നോ സ്പെഷ്യൽ ജൂറിയും ക്രിറ്റിക്സ് അവാർഡൊക്കെ ആയിട്ട് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിനും സോബിൻ ഷാഹിറിനും അവാർഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ബെസ്റ്റ് പിന്നെ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മുടെ ലാലേട്ടനാണ് അവാർഡ് കൊടുത്തത്. ലാലേട്ടൻ ബെസ്റ്റ് ആക്ടർ അല്ല എന്നല്ല ഞാൻ പറയുന്നത്,
എത്രയോ ഏറ്റവും മികച്ച നടനിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ. പക്ഷെ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ വന്നിരിക്കുന്നത് ഈ നമ്മുടെ എല്ലാവർക്കും സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സുരാജ് വെഞ്ഞാറമൂട്, സൗബിൻ സാഗർ, ആസിഫ് അലി, ഈ മൂന്ന് വ്യക്തികളിൽ നിന്നാണ് ഏറ്റവും മികച്ച അഭിനയങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇത്രയാണ് അവാർഡുകളാണ് ഈ വർഷം കഴിഞ്ഞ വർഷത്തെ 2019 ഏഷ്യാനെറ്റ് അവാർഡുകൾ കൊടുത്തിരിക്കുന്നത്. ഈ വർഷം 2020 ഇനി നല്ല രീതിയിൽ തന്നെ അഭിനയത്തിന്റെ ആ ഒരു ഇതിൽ തന്നെ എല്ലാവർക്കും അവാർഡുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ അമച്ചത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, ബൈ.